ನನ್ನ ಕದ ಉಡ್ಚಲ ಕುಡಿಕ ಸಿಂತ ಗ್ಲಾಸ್ ಇಡಲ್ಲ ಆರ್ಡರ್ ಎಡಕೂಲಾರು അന്ന് നീ ഇവിടെ നല്ല കുടിച്ചേ നല്ല രസം അല്ലേ സിന്ത ആ ചായ കൊണ്ട് ആ ഗ്ലാസ് മൊത്തം കഴുകുകയാണ് അവിടെ കൊണ്ടുതരാൻ പറയാം ഹംപിയിൽ ഹംപിയിൽ എന്തായാലും പോകണ്ടോ നമുക്ക് വെക്കേഷൻ ആകുമ്പോ പക്ഷെ അതൊക്കെ മോണിമെന്റ് ആ മൈസൂർ പാലസ് ജോഗ് വാട്ടർഫോൾസ് ഇവിടെയൊക്കെ പോയി ഡ്രോൺ ഓർത്തിയാൽ വേറല്ലേ അല്ലേ ഹംപിന്റെ അടുത്ത് തന്നെയാണ് തോന്നുന്നു ജോഗ് എങ്ങനെയുണ്ട് ഫസ്റ്റ് കുടിച്ചതിന്റെ രസമുണ്ടോ മീഡിയ പറഞ്ഞത് കോയിൻ പൊറോട്ടയാണ് കോയിൻ പൊറോട്ട ചെറിയൊരു ടൈപ്പ് പൊറോട്ട അത് പ്ലസ് കോയിൻ പൊറോട്ട എന്ന് പറയും ബെൻ പൊറോട്ട എന്ന് പറയും അതൊക്കെ തമിഴ്നാട് സ്പെഷ്യലാണ് കോയിൻ പൊറോട്ടയാണ് ഒരു കാർഡമം ടീന്റെ ഒക്കെ ഒരു ടേസ്റ്റിന് അല്ലേ കാർഡമം അല്ലേ അല്ല ഈ ഗ്ലാസ് അല്ല നീ കൊണ്ടുവന്നത് പക്ഷെ ഈ ഗ്ലാസ് ആണ് ഇതിനേക്കാൾ ചെറിയ ഗ്ലാസ് കൊണ്ടുവന്ന പോലെ തോന്നുന്നു എനിക്ക് ചായക്കത്രയാ ആറേയുള്ളൂ എന്റെ ബിൽഡപ്പ് ഉണ്ടപ്പോ ഞാൻ പേടിച്ചു പത്തിന് മുകളിലാണെങ്കിൽ മുതലാവില്ല ബദാം പൂരി പിന്നെ മിക്കവാറ പൂജിന്റെ മുകളില് ബദാമിന്റെ ഇങ്ങനെ ചെറിയ ചെറിയ ചീട് പോലെ ഇട്ടിരിക്കും മിക്കവാറായിട്ട് ബദാം പൂരി
തന്നിട്ടുണ്ടായിരുന്നല്ലേ ഗ്ലാസ്. ഐറ്റംസ് കുറെ ഉണ്ടെങ്കിലും മിക്ക ഐറ്റംസും അവൈലബിൾ അല്ല അല്ലേ. അടുത്ത് നമുക്ക് ഇങ്ങോട്ടാ പോവാം. ഫ്രീസ് ആലിയ ഫുഡ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ടിക്ടോക്കിലെ. അതിനകത്ത് എന്താ സാധനത്തിൻ്റെ പേര്? ലോട്ടസ് ഫ്ലേവേർഡ് സംഭവം. ഷാബിയ നന്നെ പറഞ്ഞിട്ടുള്ളൂ. ഞാനിവിടെ വന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് കാണുന്നില്ല. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, കിട്ടിയാലേ ഞാൻ നല്ല വീഡിയോ. പുള്ളിക്കാരി ചെയ്തതിൻ്റെ അത്രയും വരുമോ അറിയില്ല, നാലൊക്കെയാണ് ചെയ്യണല്ലോ. അപ്പോൾ ഈ ഗ്ലാസ് നമുക്കെടുക്കാൻ പറ്റും. ഈ ഗ്ലാസ് കൂടി സ്നിഗ്ധ എടുത്തിട്ട് എന്നെ സഹായിക്കുന്നതാണ്. എന്തിനാ മയത്തിന് കിടക്കടി? എന്തായാലും എത്ര ആയില്ലേ, ഈ ടിഷ്യൂ കൂടി എടുത്തോ, ബാഗ് നിറച്ചോ. അന്ധകാരാണ് സിന്ധു. ചായ കൊള്ളാം അല്ലേ സിന്ധു? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, സലാം ബോംബേൻ്റെ സൈഡിലേക്ക് ഒന്ന് നോക്കി നോക്കാം, ചിലപ്പോൾ അവിടെയാണെങ്കിലും. അങ്ങനെ നടന്ന് 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 പോകുമ്പോൾ സിസ്റ്റർ കണ്ടുപിടിച്ചു, ഞാൻ കണ്ടുപിടിച്ചില്ല കേട്ടോ. അവൾ പറഞ്ഞു ഇതാ ഫ്രീസ്, ഇതാ കണ്ടുപിടിച്ച് ഈ നീല ബോർഡാണ് ഫ്രീസ്. അപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ടൈഗർ ജിമ്മിൻ്റെ അടുത്തായിട്ടുള്ള ഫ്രീസ്. നമ്മുടെ പാരീസ് കഫെ സ്നിഗ്ധതാ ഇവിടെ കിടക്കുന്നു. പാരീസ് കഫെ വീഡിയോ 1 lakh വ്യൂസ് എത്തിയതായി സന്തോഷപൂർവ്വം അറിയിച്ചോളൂ. അത് തന്നെ കഴിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇത് പുള്ളിക്കാരി ഫ്രീസ്നേ പറഞ്ഞിട്ടുള്ളൂ ഷാബിയ നൈനില്, നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. നോക്കിയത് എവിടെയാ മനസ്സിലാവുന്നില്ല. കാരണം പുള്ളിക്കാരൻ്റെ പ്രസൻറ്റേഷൻ അപാരമാണ്, കണ്ട ആരായാലും വന്നു പോകും. അതെ അല്ലേ, ഞാൻ പറഞ്ഞത് തന്നെ.
ഉൾഗാടി എപ്പിക് ഫെയിൽ സഹിക്കുന്നില്ല. ഞാൻ തുടങ്ങട്ടെ. ആദ്യം മധുരട്ടോ കഴിക്കുമ്പോ ക്രംസ് ഒക്കെ കിട്ടും, ഭയങ്കര സ്വന്തം. മധുരം ഇഷ്ടപ്പെടുന്നവർ വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം കണ്ടില്ലേ, ക്രീമിന് ഒട്ടുക, ഒട്ടി തീരല്ലേ. കഴിക്കാൻ പോകുന്നു. ഉണക്കിത് ഇഷ്ടപ്പെട്ടത്? പിസ്ത ഇഷ്ടപ്പെട്ടെ? ഭയങ്കര സോണ്ട് കേട്ടോ, കേട്ടെ. അധികം കഴിച്ചതേ മത്ത് വിളിക്കാൻ ഞാൻ ചെന്നു. മത്ത് മത്ത് കുറച്ച് ക്രഞ്ചി ആണോ? എനിക്കാണോ ചിറ്റാറ്റിന്റെ ലോട്ടസ് ഉണ്ടോ നിങ്ങൾ? പിന്നെ വേഫിൾസ് ഉണ്ട് ഇവിടെ, ഉണ്ടല്ലേ വേഫിൾ. ഇതേപോലെ സിറപ്പൊക്കെ ചെയ്തിട്ട് ഓക്കെ 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 ഉണ്ടല്ലേ. മൂന്നാൾ അപ്പോഴും നടുക്ക് സ്റ്റിക്ക് വെക്കുന്ന അതാണോ? അല്ലല്ലോ, ഓക്കെ ഓക്കെ ഓക്കെ. ആ വേഫിൾ ഉണ്ടല്ലേ ഇവിടെ. ഇതാ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഞാൻ ഇടക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നത്, നാട്ടിലിപ്പോ കുറെ മലപ്പുറത്തൊക്കെ കണ്ടമാനം ട്രെൻഡിങ് നിൽക്കാണ്ട് ഈ ഐറ്റംസ് ഒക്കെ. മലപ്പുറത്ത് കണ്ടമാനം? മലപ്പുറത്താ? മലപ്പുറത്ത് ഇല്ലാത്ത സംഭവം ഇല്ല, എല്ലാം ഉണ്ടോ അവിടെ ഇപ്പം? സ്വീറ്റ്സ് ഐറ്റംസ് നമ്മൾ പൊതുവെ എല്ലാം അങ്ങനെ പോകും, കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മൾ ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ചായ തന്തൂരി ചായ കുടിച്ചിട്ട് വരിക. സാറിന് ഇവിടെ വന്നിട്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ തപ്പി, എന്റെ ഓഫ്ലൈൻ മാപ്പാണ്, കണ്ടിട്ടില്ല. എനിക്ക് വേറെ ഏതൊക്കെയോ ഫ്രീസ് എന്ന് പറഞ്ഞിട്ടില്ല, വേറെ ഏതൊക്കെ സ്ഥലത്ത്. നമ്മള് മലയാളികൾ ഉപയോഗിക്കുമ്പോൾ എം യു എസ് എഫ് എഫ് എന്നാണ് ചെയ്യുന്നത്. എം യു എസ് എസ് ആണ് ആക്ച്വലി.